ചെണ്ടുവല്ലി നമുക്ക് കാണാം. പിന്നെ അടുത്ത് സൂര്യകാന്തിയുടെ പാടമുണ്ട്, അവിടേക്കും കൂടി പോവാം. ഇതാ തൊട്ടടുത്ത് കാണുന്നതാണ് പേര് കേട്ട ഹിമവൽ ഗോപാൽ സ്വാമി പേട്ട അല്ലേ, അണ്ണാ ഗോപാൽ സ്വാമി പേട്ട അല്ലേ, ആ അല്ലെ. ചോള ഇല്ലേ ഇല്ലേ, ചോള ചോള ഇല്ല, ആയില്ല എങ്ങനെ കളിച്ച എങ്ങനെ കളിച്ച കള, ആ അല്ലി ചുണ്ടിയാ ബീട്രൂട്ട്, ബീട്രൂട്ട് അല്ലി ബീട്രൂട്ട്, ക്യാരറ്റ് ഓഹോ, അരിഷ്ണ 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 മഞ്ചൾ, ഓ മഞ്ചൾ അരിഷ്ണ, ആ കള കളിച്ചത് എസ്റ്റേനാ അല്ല എസ്റ്റു അല്ല എസ്റു 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 നമ്മെന്താ എസ്റു എസ്റ്റു മാധവ എന്താ, ആ അല്ലേ മനയില്ല മന മനയില്ല ഇല്ല പക്കത്തില്ല, ഓക്കെ കേരള കേരള മഴ ജാസ്തി മഴ ഇല്ല മഴ ഇല്ല മഴ മഴ സായങ്കാല ഇത് എഷ്ടു തിങ്കളായിട്ട് ഒന്ന് തിങ്കള് ഒന്ന് മന്ത് അല്ലേ, കമ്മി പറ്റ മഴ മഴാകി മഴയില് ഫാസ്റ്റാകും, ഓ ചെന സ്വല്പസം വലിയ പക്കത്ത് കേരള വയനാട് വയനാട് സുൽത്താൻ ബത്തേരി മഴ ഓക്കെ
വാള ഇത് നെല്ല് നെല്ല് വാള ചിക്ക വാള അതോ ചിക്ക വാള പുട്ട് വാള ദപ്പള ഇലവ നേന്ത്ര ഇലക്കി ഇലക്കി നേന്ത്ര ഇല്ലി മാർക്കറ്റ് ഇല്ലി ಅಲ್ಲೋ ನಿಮ್ಮ ಕಡೆ ಕೇರಳ ಕೇರಳ ಮಾರ್ಕೆಟ್ ನೇಂದ್ರ ಓಣಂ ವಿಶು ನಿಮ್ಮ ಪಾಟೆ ಬರ್ತದ ಅವರೇ ಕೊಚ್ಚಿಲ್ಲ ನಮಗ ಪೈಸೆ ಇಲ್ಲ ಕೊಡುತ್ತ ಪೈಸೆ ಇಲ್ಲ ಕೊಡುಗ ಈ ಬೆಂಗಳೂರು ಮಾರ್ಕೆಟ್ ಏನೇ ಚಿಕ್ಕದ ಚಿಕ್ಕ ಬನಾನ ಚಿಕ್ಕ ಹಣ್ಣು ಅಕ್ಕಡ ചെറിയൊരു ക്ഷേത്രം, അതായത് ഇവിടുത്തെ ഈ കുന്നിൻപുറത്തുള്ള ആളുകളൊക്കെ വരുന്ന കൊച്ചു ക്ഷേത്രം, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പൊ അതിന്റെ കാഴ്ച കാണാം. ഈ ചെണ്ടുമല്ലിന്റെ ഇടയിൽ കൂടെ പോകണം നമ്മളിന്ന് പോവാൻ. ഇവിടെയൊക്കെ ചെണ്ടുമല്ലി നിറച്ചുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ കുന്നിൻ്റെ താഴെയുള്ള ഈ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു ക്ഷേത്രം, ചെറിയൊരു നമ്മുടെ നാട്ടിലെ കാവുകളൊക്കെ പോലുള്ളൊരു ചെറിയ ക്ഷേത്രം. പക്ഷേ കർണാടകക്കാരുടെ ക്ഷേത്രങ്ങൾ ഭയങ്കര കളർഫുള്ളായിരിക്കും. ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഫുൾ എല്ലാത്തരം കളറും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. ഒരു ചെറിയ ക്ഷേത്രം പോലേ. ഹലോ മനുഷ്യജീവി പോലും ഇല്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ക്ഷേത്രം. ശിവപ്രതിഷ്ഠയാണ്, ശിവ പരമേശ്വരൻ്റെ പ്രതിഷ്ഠയാണ്. പരമേശ്വരൻ പാർവതിയാണ് ഇവിടെ അവരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ടൈലൊക്കെ പാകി ശൈലങ്ങൾ വൃത്തിയായിട്ടിട്ടുണ്ട്. ഭയങ്കര ലളിതമായ ഈ ഈ കാട്ടിൻ്റെ താഴെ, ഈ ഗോപാലസ്വാമി പേടയുടെ താഴെയായിട്ട് ഒരു ക്ഷേത്രം. ഒരു മരമുണ്ട്, നമ്മുടെ ഇവിടെ കാൽമരമാണ്, ഇത് വേറെ എന്തോ ഒരു തരം മരമാണ്. അതിൻ്റെ ചോട്ടിൽ അവർ ചെറിയ കണ്ണൊക്കെ വെച്ചിട്ട് പൂജിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ചുറ്റും വളരെ മനോഹരമായിട്ടാണ്. ഇതാ ചെണ്ടുമല്ലി പൂത്തിട്ടുണ്ടോ, വളരെ കൃത്യമായിട്ട് ഒരുക്കി വെച്ച പോലെ ചെണ്ടുമല്ലി കൃഷി നോക്കാം. ഇവിടെ നല്ല മഴ പെയ്ത് കുതിർന്ന മണ്ണാട്ടോ. അപ്പോൾ ഇത് ആ ഗോപാലസ്വാമി പേട്ട മലനിരകളാണ്. അതിൻ്റെ ചെറിയ പശ്ചിമഘട്ടത്തിൻ്റെയൊക്കെ ഒരു എൻഡായിട്ട് വരുന്ന സ്ഥലമാണ്. ഇവിടെ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും പീഠഭൂമി പോലെയാണ് കർണാടക. കർണാടക ഇങ്ങനെ കിടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കുന്നുകളാണുള്ളത്, ചെറിയ ചെറിയ കുന്നുകൾ, വയലുകൾ ഇതൊക്കെയാണ്. എത്ര കളറുണ്ട്, എന്ത് രസമുള്ള കളറാണ്. നേരത്തെ കണ്ട പോലെയല്ല ഇവിടെ, കുറെ മണൽപ്പറ്റുള്ള പാറയുടെ ഒക്കെ പാറ കഷ്ണങ്ങളൊക്കെ ഉള്ള ഒരു മണ്ണാണ്. അത്ര ചെളിയില്ല. താഴെ കണ്ട ഒരു കറുത്ത മണങ്ങൾ മണ്ണാണ്, ഏകദേശം വയൽ മണ്ണ് പോലെയാണ്. ഇവിടെ
ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ സ്ഥലമാണ്, നല്ല കാറ്റാണ്, നല്ല കാറ്റ്, നല്ല കാറ്റ്. പിന്നെ ഇവിടെ ഉള്ളൊരു ചെറിയ കാഴ്ച കാണിച്ചുതരാം. അതായത് ഉറുമ്പിൻ കൂടാണ്, ചാണകം ഉരുട്ടി വെച്ചാലാണ് ഇത്. ഇങ്ങനെ ഉറുമ്പും കൂടെ നോക്കും. അല്ല, ഈ കർണാടകയുടെ ഭൂപ്രകൃതി, കർണാടക മരത്തിൻ്റെ ഒക്കെ പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള ചില മരങ്ങളും ചില ശേഷപ്പെട്ട ഉറുമ്പും കൂടുകളൊക്കെ കാണാം. പല പ്രദേശങ്ങളുണ്ടാവില്ല, ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ ഒക്കെ ആയിരിക്കും അങ്ങനെ. ഈ മരങ്ങളൊക്കെ ഇങ്ങനെയാണ്, മുൾച്ചെടികൾ പോലെയാണ് ഈ മരങ്ങൾ. ഒരു കണക്കിന് പറഞ്ഞാൽ മഴ കിട്ടിയില്ല, ഇവിടെ ഒരു മരുഭൂമിയാണ്. പക്ഷേ കേരളത്തിലെ പോലെ വയനാട്ടിലെ പോലെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ കൃഷിയൊക്കെ ഇങ്ങനെ പുഷ്ടിപ്പെട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നേരെ സന്ധ്യയായി. നമ്മൾ പൊൻകുഴിയിലെ സീതാക്ഷേത്രവും വയനാട്ടിലെ രാമായണ കഥയും പറയാനായിട്ടൊക്കെയാണ് ഇറങ്ങിയത്. സത്യത്തിൽ രാമായണ മാസമൊക്കെയാണല്ലോ. അപ്പോൾ ഗുണ്ടൽപേട്ടയിലെ പൂക്കളും കണ്ടു. ഇനിയിപ്പോൾ അടുത്ത ഭാഗത്ത് നമുക്ക് രാമായണത്തെക്കുറിച്ചും വയനാടൻ രാമായണത്തെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് കാണാം.